രാവിലെ തന്നെ എഴുന്നേറ്റ് എൻ്റെ ടിവിക്ക് എന്ത് പറ്റിയേ? ഓ, ടി വി മൊത്തം ക്രാക്കായിട്ടിരിക്കണ്ടല്ലോ. പുതിയ ടി വി മേടിക്കണേ. ഇനി ഓപ്പിൾ ഓറഞ്ച് ഒക്കെ ഇവിടെ ഇരിക്കണുണ്ട്. ഇനി അമ്മയടുത്ത് എങ്ങനെ പറയാ, താഴത്ത് വിടുന്ന വെക്കും. ഓ, പുറത്ത് നല്ല വെയിലാട്ടോ കൈസ്. എൻ്റെ മോന് രാവിലെ തന്നെ എഴുന്നേറ്റ് കൊണ്ട് ഭയങ്കര മുഖത്തേക്കൊക്കെ ഭയങ്കര ഇതേക്ക് വെളിച്ചൊക്കെ അടിക്കണ കേസ്. എന്ത് ചെയ്യാനാ? ഹേ ഗൈസ്, എല്ലാവർക്കും പെർഫെക്റ്റ് ഗെയിം വെച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ GTA 5 RP മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് മുടക്കുമ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ് ചെയ്യാതിരുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്തായാലും നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കാം കഴിച്ചു. ഓക്കെ, എല്ലാ നമ്മുടെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോയാലോ കഴിച്ചു. എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തേക്ക് വേറെ പരിപാടിക്ക് ഒന്ന് പാട്ട്, നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകാം കഴിച്ചു. ഓക്കെ, ഇന്ന് നമുക്കൊരു എവിടെയെങ്കിലും ട്രിപ്പ് പോകാം. നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ച് നമുക്ക് പറയാം ഇന്ന് ക്ലാസ്സിലൊന്നും കയറണ്ട. അപ്പോൾ നേരെ വല്ല ട്രിപ്പിനൊക്കെ പടക്കാൻ കഴിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ വിളിക്കാം. ഹലോ ഹലോ, അവിടെ കേക്കണ്ട കേക്കണ്ട. എടാ, നമുക്ക് നമുക്ക് ഇന്ന് ക്ലാസ്സിലൊന്ന് പോണ്ടേ. നമുക്ക് ഇന്ന് ആണോ? അല്ല, ഇന്ന് ഇന്ന് മുടക്കാണ്. എടാ, നമുക്ക് ക്ലാസ്സിൽ വരാത്തോണ്ട് ഒന്നും അറിയണില്ല. എടാ, നമുക്കൊരു കാര്യം ചെയ്യേ, നമുക്ക് കൊറേ നാളെ ട്രിപ്പ് ഒക്കെ പോയിട്ട് നമുക്കൊരു ട്രിപ്പ് നടത്താലോ. അതാ ശരിയാ ശരിയാ, എല്ലാരും പറയുന്നുണ്ട് നമ്മളോട് പോണെന്നൊക്കെ. ട്രിപ്പ് നമുക്ക് ട്രിപ്പ് ആണ് അടിച്ചാൽ ഒരു കിടൽ സ്ഥലത്തേക്ക് ട്രിപ്പ് പോയാലും എങ്ങടെ പോവാ ട്രിപ്പ്? എങ്ങോട്ട് പോവാ നമുക്ക്? ലോസ് ആഞ്ചലസിലൊന്നും പോണ്ടടാ. അതിന് ഇവിടെ ഒക്കെ പോയി പോയി മടുത്തു. ഇവിടെ ഒന്നും ഇല്ല, എല്ലാം കണ്ട് കണ്ട് മടുത്തു. നമുക്ക് നമുക്ക് വേറെ പുറത്തേക്ക് പോയാലോ? പുറത്തു പോണതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഫ്ലൈറ്റ് കയറി ദുബായിക്ക് ആടാ, ദുബായിക്ക് പോയാ പൊളിക്കൂട്ടാ. നമുക്ക് അത് ദുബായിക്ക് പോവാം. കിടില വണ്ടിയൊക്കെ എടുത്തത് നമ്മുടെ ആവശ്യത്തിന് പൈസ ഇടല്ലോ, നമുക്ക് പടക്കാൻ നമുക്ക്. ഓക്കെ, നീ ഇങ്ങോട്ട് വാ, ഞാനിവിടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആയിട്ട് ഇരിക്കാം. പിന്നെ അല്ല, പോരെ പോരെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കൂട്ടുകാരെ വിളിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ദുബായിക്ക് പോവാണ് ഗൈസ്. ഓക്കെ, ദുബായ് വരെ നമ്മൾ പടക്കാൻ പോവാണ്. ഓക്കെ, ദുബായ് വരെ പോയിട്ട് ചുമ്മാ അവിടെ നമ്മൾ തകർക്കാൻ പോവാണ് ഗൈസ്. എന്റെ മുൻ ഇത്തരം കാലം നമ്മൾ ചെറിയ ചെറിയ കളികളായിരുന്നു. ലോസ് ആഞ്ചലസിലൊക്കെ ചെറിയ ചെറിയ കുന്നിലും മലയിലൊക്കെ പോയിരുന്ന ക്യാമ്പൊക്കെ അടിച്ചിരിക്കുന്ന പരിപാടിയായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ദുബായിക്ക് തന്നെ പോവാണ് എന്റെ മോനെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ബാഗ് പാക്കില് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മുടെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അതൊക്കെ നമുക്ക് നിറയെ നമ്മുടെ ബാഗിലേക്ക് കുത്തി കയറ്റി വെക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും രാവിലെ വെച്ചിട്ട് പല്ലു പോലും തേച്ചിട്ടില്ല. അപ്പൊ പല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് സെറ്റപ്പ് ആയേക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ പല്ലും കാര്യങ്ങളൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടം വരെ വന്നല്ല ഗൈസ്. ഓക്കെ, അപ്പൊ ഒന്ന് ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാ പരി നമ്മുടെ രാവിലത്തെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നമ്മൾ തീർത്ത് ബാഗും പാക്കും ചെയ്ത് നമ്മൾ സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ വേണ്ടി വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വന്ന വരെ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് കറാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ജീപ്പും കാര്യങ്ങളൊക്കെ ഇതേ കയറ്റി ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് ലഗേജ് കൂടി ഉണ്ട് അകത്ത്. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് കയറ്റി വയ്ക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, അതേ കണ്ടോ കണ്ടോ, ഇതേ നമ്മുടെ ബാഗ്, രണ്ട് ബാഗ്, പിന്നെ ഒരു ബർഗറിന്റെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഹലോ, എന്റെ മോനെ ഫുൾ പാക്ക് ചെയ്ത്, ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നു. ഇനി വല്ലതുണ്ടോ നോക്കായിരുന്നു. എന്റെ വണ്ടിയിൽ രണ്ട് ബാഗ് ഉണ്ട്, അതും കൂടി ഒന്ന് കേട്ടോ. നിന്റെ വണ്ടിയിൽ രണ്ട് ബാഗാ? എന്റെ ഇതേ ഞാൻ മെയിൻ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം സെറ്റാക്കിയില്ലേ? ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് നീ? പിന്നെ വിഷ്കൂലടാ, പോണ വഴിക്ക് വിഷ്കൂല. ഞാൻ ബർഗറിന് ഒരു പാക്കറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പോവല്ലേ? കയ്യിലുള്ള ബാഗ് ഞാൻ ബാഗ് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇതിന്റെ അടുത്തേക്ക് തന്നെ വെച്ചോ. ഓക്കെ, നമുക്ക് പോവാലോ. വണ്ടി എയർപോർട്ടിൽ പോവല്ലേ? എടാ, വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. എല്ലാം പാക്ക് അല്ലേ? എല്ലാം സെറ്റ് അല്ലേ? പാക്കിംഗ് കിട്ടിയില്ലല്ലോ. എടാ, നിന്റെ വണ്ടി എന്താണ് റോക്കറ്റ് അത്തിയേക്കുന്നത്? അതൊക്കെ ഉണ്ട് മോനെ, നീ വണ്ടി എടുക്കടാ മോനു. എന്റെ വണ്ടി അവിടെ കിടന്നോളെ? ജീണ്ടല്ലോ. ഏത് വണ്ടിയാടാ? എന്റെ വണ്ടി. ഏത്? ഈ വണ്ടിയല്ലേ? അതവിടെ കിടന്നു. അതാടെ കിടന്നോ? അത് കാര്യം കൊണ്ടുപോയാ എന്റെ വണ്ടി പോലെയാണോ? ഇനിയിപ്പോ നേരെ എയർപോർട്ട്. എയർപോർട്ട് പിടിക്കാ നമ്മൾ ഫ്ലൈറ്റ് കേറുന്നു, പറക്കുന്നു നമ്മള്. എന്റെ മോനെ പൊളിക്കൂട്ടോ, നമ്മൾ ആദ്യമായിട്ടല്ലേ ഒരുമിച്ച് ഫ്ലൈറ്റിൽ പോണേ. ആട പൊളിക്കും പൊളിക്കും, ഭയങ്കര ട്രിപ്പാ. ദുബായ് പോയ നമ്മള് ചില്ലിങ്ങാട്ടാ ഫുള്ള്. അവിടെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട്.
ഫുട്ബോൾ ചെടിയൊക്കെ ആ എന്റെ പോലെ അവള് തകർക്കും വേവിട്ട ആയപ്പോളെ എനിക്ക് എനിക്ക് വേഗം പോണം ഡ്രൈവറുടെ അടുത്ത് ഫ്ലൈറ്റിന്റെ ഡ്രൈവറുടെ അടുത്ത് വേഗം വണ്ടി ഓടിക്കാൻ പറയണം. ആ അത് എയർപോർട്ട് എത്ര എയർപോർട്ട് എത്തി എന്റെ മോനെ അതൊക്കെ നോക്കി വണ്ടി ആരെയൊക്കെ പറയാൻ ആരെയും വിളിച്ച് നമ്മുടെ ബാഗ് ഒക്കെ ഇറക്കാൻ പറ നമുക്ക് ഫ്ലൈറ്റ് ഒക്കെ ഓടിച്ച് പോവാം. ഫ്ലൈറ്റ് വണ്ടി പിടിക്കുന്നോടാ നീ അല്ലെങ്കിൽ ഈ ടാക്സി ഡ്രൈവർമാർക്കൊക്കെ ഇങ്ങനെ ഇവന്മാരൊക്കെ ഇങ്ങനെയാടാ അതന്നെ അതന്നെ വണ്ടി ഇടിച്ചിട്ട് മര്യാദ ഇല്ലാണ്ട് പൈസ തരാണ്ട് പോയെ. അവൻ ചത്ത പോലെ അഭിനയിക്കാൻ താടാ അവൻ അവന്റെ ടീം ആടാ അവന്റെ ടീം ഒത്ത് ഇറങ്ങിട്ടാ ഇവന്മാരും വേണ്ട അതെ വണ്ടി അന്നെ നീക്കൊക്കെ വണ്ടി വണ്ടി ഇവനടിക്കണോ ഇവനടിക്കണോ അന്നെ ആ ആ അല്ല പിന്നെ വേണ്ട വേണ്ട ബടാ ബടാ അതൊക്കെ അവരെ ഇറക്കിക്കോളും ബാബാ നമുക്ക് നേരെ എയർപോർട്ടിൽ കയറാം ഫ്ലൈറ്റിൽ കയറാം പടക്കാം ബാബാ പോപ്പാ പോപ്പാ എങ്ങോട്ടാണ് എങ്ങോട്ട് പോകാൻ പറഞ്ഞേ ഓ ഇങ്ങോട്ടോ നിങ്ങക്ക് ദുബായി പോയിട്ട് ഒരു പൊളി അങ്ങോട്ട് പൊളിക്കണം നമുക്ക് പൊന്താൻ പോണ്ട് പൊന്താൻ പോന്ന് തോന്നണേ പൊന്തി പൊന്തി പുളിയില്ല എന്ത് രസം കാണല്ലേ ഏടാ മോനെ കിടലൻ ഓ നല്ല ദൂരമുള്ള അവിടുന്ന് ദുബായിക്ക് അല്ലാണ്ട് പിന്നെ കടയിലും പച്ചക്കറി ശരിയാണ് ഫ്ലൈറ്റ് കുഴപ്പമില്ല എന്നാലും ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നല്ല രസമുണ്ട് ഇരിക്കാൻ ദുബായ് എത്തിയടാ ദുബായ് ആടാ മേഘൊക്കെ മേഘങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ പോണൊക്കെ എന്റെ മോനെ ആടാ എയർപോർട്ട് ദുബായ് എയർപോർട്ടിലെ ലാൻഡ് ചെയ്യട്ടാ ഏടാ മോനെ പുളിയില എന്ത് രസം നോക്കി ദുബായ് കാണാൻ ഇത് ബുർജ് ഖലീഫ കേട്ടോ നീ ആടാ ബുർജ് ഖലീഫ എന്റെ മോനെ കിടിലൻ നമ്പോട്ടാ പൈലറ്റ് നല്ല പ്രോ പൈലറ്റ് ആയിരുന്നു എന്റെ മോനെ അങ്ങനെ നമ്മള് ഫൈനൽ എയർപോർട്ടിലെ ലാൻഡ് ചെയ്തിട്ടാ എടാടാ ഞാൻ ബുക്ക് ചെയ്ത വണ്ടി ബുക്ക് ചെയ്തില്ല നമ്മള് വണ്ടി എന്റെ മോനെ എന്റെ മോനെ നമ്മള് ലാബൊക്കെ ബുക്ക് ചെയ്തിട്ട് ദുബായ് കറങ്ങാൻ പോണേ എടാ മോനെ പൊളിക്കൂട്ടാ ഓ ലാബ് ജാതിച്ചു വീടാണോടാ എന്റെ മോനെ ആടാ നീ ദുബായിടാ വണ്ടി ഓടിച്ചു നടക്കണത് നമ്മള് ജാതിസൻ എടാ നമുക്ക് എടാ ദേ അവതൊക്കെ ബുർജ് ഖലീഫ തന്നെ ആദ്യം പോയാലോ നമുക്ക് ഇപ്പുറത്തെ ഒരു പരിപ്പട വന്ന സാധനം കണ്ടാ നീ ഓ ഓ ഓ ആ ലെഫ്റ്റ് സൈഡിൽ ഒരു പരിപ്പട ഇരിക്കണ് ഓറിയോ ബിസ്ക്കറ്റ് അല്ലേ ഓറിയോ ആണത് ഡബിൾ ബിൽഡിംഗ് എടാ ശരിയാട്ടാ അത് ഓറിയോ ബിസ്ക്കറ്റ് ആന്ന് തോന്നണട്ടാ ഓറിയോ ബിസ്ക്കറ്റ് ആടാ പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് ഇങ്ങനെ തല കുത്തി വെച്ചേക്കണ് ഇവിടെ ആൾക്കാരോട് ആൾക്കാരാ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇവിടത്തെ റൂൾസ് തെറ്റിച്ച് കഴിഞ്ഞാ സീനാട്ടോ അല്ലെ തല വെട്ടി കളയും തല വെട്ടി കപ്പലല്ല അത് യാച്ച് അത് യാച്ച് എന്റെ മോനെ ഇവിടെ എല്ലാരും ഭയങ്കര ലക്ഷ്വറിയാടാ എന്റെ മോനെ ജാതി സാധനൊക്കെ അവിടെ എന്താണ്ട് ബിൽഡിംഗ് ഒക്കെ പണിയാൻ വേണ്ടി എന്താണ് സാധനമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ ഇത് ഓരോ അല്ലാട്ടോ ഇത് വേറെ എന്തോ സാധനാണ് നമ്മളെ റിച്ച് ആണ് ഇത് ഏതൊരു ഊള ബിൽഡിംഗ് ആടോ നമ്മള് ഓറിയോ ബിസ്ക്കറ്റിന്റെ ഫാക്ടറി അവിടെ വീണേനെ ഓക്കെ ഇവിടെ പൈ നിർത്തിക്കോ സൂക്ഷിച്ച്
നമ്മടെ നമുക്ക് വേണേ ഈ ആദ്യം സ്വന്തമായിട്ട് മേടിക്കാം, അതിനുള്ള ആവശ്യം നമുക്ക് ഉണ്ട്. അതാദ്യം മനസ്സിലാക്കുന്നത്. പിന്നെ അതിന്റെ ഫോട്ടോ ഒക്കെ അല്ലേ, നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ആച്ച മേടിച്ചാലോ, എന്ത് തോന്നുന്നു? അത്ര റിച്ചാ നമ്മള് അറിയാലോടാ. ഇവിടുന്ന് എണ്ണ ഒക്കെ വരണ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ നാട്ടിലൊക്കെ പെട്രോൾ ഒക്കെ വരുന്നേ ഇവിടുന്ന് ആണോ? ശരിക്കും എന്റെ മോന് കിടന്ന സമയത്ത് അപ്പുറത്തുണ്ടാ ലെഫ്റ്റ് സൈഡിൽ അവിടെ കൊറേ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടല്ലോ ഒരു ബിൽഡിംഗ്, ഇഷ്ടം പോലെ ബിൽഡിംഗ്. എന്തോരം ബിൽഡിംഗ് നോക്കിയടാ ഏടാ അതിന്റെ അതിന്റെ വഴി അപ്പുറത്താണ്. ഇപ്പുറത്ത് ചെറിയ വീടൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ ഒട്ടകത്തിന്റെ വീടൊക്കെയാ. ഇവര് ഒട്ടകത്തിന്റെ വീടൊക്കെ പണിത് കൊടുക്കും ഇവിടെ. ഒട്ടകത്തിന് ഒന്നും കാണാനില്ലല്ലോ. ഇവിടുത്തെ കാഴ്ച ആൾക്കാർക്ക് പോകുമ്പോ ഒരു വൈബിന് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതാ, മനസ്സിലായില്ലേ? എന്തായാലും ഒരു ബിൽഡിംഗ് ഫ്രണ്ടിൽ കാണുന്നുണ്ട്. അതിന്റെ ഉള്ളിക്കേറ്റി എന്നിട്ട് ബിൽഡിംഗ് അറിയില്ല, നോക്കട്ടെ. എനിക്ക് അതെ ഇവിടെ എന്തോരം നോക്കിട്ട് മുകളിലേക്ക് എത്തുള്ളൂ, അത്രയ്ക്ക് വലിപ്പം. ആടാ ഭയങ്കര വലിയ ബിൽഡിംഗ്. ഇത് അപ്പുറത്തൊക്കെ വലിയ പാലൊക്കെ ഉണ്ടടാ. എന്റെ മോന് ഇത് നോക്കി വഴിയുടെ എന്റെ അടാടെ ഇവിടെ അതേ പോർജ് ഖലീഫ ഒക്കെ. എടാ മോനെ ഇത് ലെഫ്റ്റ് 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 താഴത്തെ കൂടെ പോട്ടെ പോട്ടെ പോട്ടെ. ആ മൊത്തത്തില് ഭയങ്കര എന്താ പറയാ, മൊത്തത്തിലൊരു കിടിലം വൈബല്ല ഇവിടെ. സ്റ്റേഡിയം എവിടെ നിന്നാരും ഇവിടെ എന്തോ പണി നടക്കാടാ എനിക്ക് തോന്നണേ. ഇവിടെ സിറ്റി ടോട്ടലി എന്തോ വലിയ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആട്ടാ ഇവിടെ. എന്റെ ആടാ ഇത് ബിൽഡിങ്ങിന്റെ അതാണോ സ്റ്റേഡിയത്തിന്റെ അത്? എടാ എന്റെ ബാക്കിൽ വെക്കടാ എന്റെ മോനെ. ആ സീഡി ഇത്ര മേഖല കണ്ടില്ല പള്ളി. എന്റെ മോനിക്ക് ഇടലും പള്ളി. നമുക്ക് എന്തായാലും സീഡിയത്തിന് അകത്ത് അറകത്ത് സ്റ്റേഡിയത്തിന് അകത്ത്. ആടാ വേൾഡ് കപ്പ് നടന്ന ഇതൊക്കെയാണ് കിടലം സംഭവം. അത് ഇറക്കാം അത് ഇറക്കാം. ബാബാടാ മോനെ സ്റ്റേഡിയത്തിനൊക്കെ അത് കളിക്കണത്. ഏടാ മോനെ ഇവിടെ ഒരു ഫുട്ബോൾ മത്സരം പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ എല്ലാരെയും കാണാൻ പറ്റൂടാ. എന്റെ മോനെ മെസ്സി നെയ്മർ എല്ലാരെയും കാണാൻ പറ്റൂടാ മോനെ. ഇവിടെ ഇപ്പൊ ആരും ഇല്ല. എന്തോ അവരൊക്കെ കളിച്ചിട്ടില്ലേ ഇവിടുന്നല്ല അവര് തന്നെ. ഇവിടുന്നാണ് എല്ലാരും നടന്നു തന്നെ. എടാ പോലെ സ്റ്റേഡിയം നോക്കി അയ്യോ പോ ദുബായ് സ്റ്റേഡിയത്തിൽ നമ്മളിപ്പോ ഏതൊക്കെ പൂട്ടിട്ടൊക്കെ അതിന്റെ അകത്തൊക്കെ. എടാ പോലെ പൈസ കൊടുത്തിട്ട് അതൊക്കെ അത്രേ നമ്മളിത് ഇതൊക്കെ. എന്റെ മോന് നമ്മളാടാ വണ്ടിയെടുത്തു വണ്ടിയെടുത്തു വണ്ടിയെടുത്തോ. ഫ്രണ്ടിലൊരു ബിൽഡിംഗ് കണ്ടാ ഈ അപ്പുറത്തൊരു അടേ. ഇതിന്റെ ബാക്കിലൊരു ബിൽഡിംഗ് ഉണ്ടാ. അവിടേക്ക് ആദ്യം പോയി ഒരു പള്ളി പോലത്തെ ഒരു സെറ്റപ്പ് ആണോ? പക്ഷെ അത് കാണാൻ നല്ല ലുക്ക് ആയിട്ടുണ്ട്. മോനെ കിടില പള്ളി നോക്കി പള്ളി കയറട്ടാ നമുക്ക് പള്ളി കയറാവേ. എടാ പള്ളി നോക്കി എന്റെ മോനെ. പള്ളിയിലൊന്നും പ്രവേശനമില്ല, അതുകൊണ്ട് കൊറോണ ഉണ്ടാടാ ആൾക്കാരില്ലാതെ. ഓ അങ്ങനെയായിരിക്കും. ഇവിടെ ഫുള്ളി ലോക്ക്ഡൌൺ ആക്കി ഇട്ടേക്ക. ഭയങ്കര ഫുള്ളി ലോക്ക്ഡൌൺ ആക്കി വെച്ചിട്ട് എന്നെ മോൻ പള്ളിയൊക്കെ അടച്ചിട്ടേക്കാടാ. ഇടില്ല പള്ളിയില എന്ത് രസാ കാണാൻ. അടിപൊളി പള്ളി. ഇത് ഈ സൈഡൊക്കെ നോക്കി നല്ല സെറ്റപ്പ് ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കണ അവര്. ഇതല്ല ഇത് ഇത് എന്തുട്ട് ഇവര് ഉദ്ദേശിച്ചത്? നമുക്ക് ഇവിടുത്തെ ഒരു ബിൽഡിംഗ് അങ്ങ് എടുത്താല അല്ലെങ്കിൽ ബുർജ് ഖലീഫ അങ്ങ് മേടിച്ചാലോ നമുക്ക്. എന്താ പറയണോ പാരസ്യൂട്ടൊക്കെ കിട്ടണോ? അത് ഇറങ്ങി അത് നമ്മള് വിളിക്കാം നമ്മള്. എന്റെ മോനെ ഇത് നോക്കിയടാ എന്ത് രസാന്ന് പുള്ളി. ഇവിടെ വന്ന് സെറ്റിലാണല്ലേ പുള്ളി. ദുബായിൽ വന്ന് നമുക്കൊരു വീടും കാര്യങ്ങളൊക്കെ വെച്ചേ
ഒരു ദിവസം ഒരു പോളി അങ്ങ് പൊളിക്കാം നമുക്ക്. വണ്ടി എനിക്ക് തോന്നേ ഞാൻ കയറില്ല, ആള് കയറില്ല, നീ ഇങ്ങനെ പോലെ നീ വണ്ടി കറട്ടെ. ഞാൻ ആരും ഇല്ല ഇവിടെ, എല്ലാരും പോയി എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ദുബായിലൊക്കെ വരണേ, റിച്ച് ആൾക്കാരുടെ ദാരിദ്ര്യം പിടിച്ച വീട്. ബിൽഡിംഗ് ഒക്കെ നോക്കി എന്റെ മോനെ കിടില സംഭവം. പയ്യ ചാടിക്കല ചാടിക്കല ചാടിക്കല. ഓ എന്റെ മോ, ഇപ്പുറത്തും തോടാ. ഈ റെജിസ്ട്രാക്കട അടിയില്. ഇവിടെയാടാ മറ്റേ വലിയ വലിയ റേസും കാര്യങ്ങളൊക്കെ നടക്കണ സ്ഥലം ഇതാടാ. ബാബോ നമ്മുടെ വണ്ടി ഇട്ടു, നമ്മുടെ വണ്ടി ഇട്ടു, നമ്മുടെ വണ്ടി ഇട്ടു, നമ്മുടെ വണ്ടി ഇട്ടു. എന്റെ മോടാ ഓക്കെ പയ്യ 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 എടാ മോനെ നല്ല സ്പീഡ് ഇട്ടുള്ളൂ. എടാ മോനെ നമ്മുടെ റേസ് ജയിക്കാൻ പോവാണ്. ആരാടാ ഇങ്ങനെ പറഞ്ഞത്? ജി ടി ആർ ടോംസ് പിന്നറന്നല്ലേ ആണ്. എടാ ഇതല്ലേ നമ്മളെ വന്നവഴി. എടാ എടാ ഈ ബിൽഡിംഗ് കണ്ടിട്ടില്ലേ നീ? എടാ എടാ നീ മറ്റേ ആ സിനിമ കണ്ടിട്ടില്ലടാ, മറ്റേ ആ സിനിമ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ സിനിമ. അതിൽ ഇതുപോലത്തെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. എന്റെ മോനെ കിട്ടില്ല. ഇവിടുന്ന് പാരഷൂട്ട് ഒക്കെ ഇട്ടോ ഞാൻ കണ്ട അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ കൂടെ പോവാനാണോ? ആ അതെ എനിക്ക് പറ്റും, എനിക്ക് പറ്റും. നീ ഏത് തിരിച്ചു പോടാ. നീ നീ ഏത് ടെമ്പിള് പറഞ്ഞ അപ്പുറത്താണോ? ഞാൻ വിചാരിച്ചു ഫ്രണ്ട് ഇല്ല. ആ അതന്നെ അതന്നെ, അതിന്റെ ഉള്ളിൽ കൂടെ ഞാൻ പോപ്പ നോക്കിക്കോ. ഞാൻ മന്നുണ്ട്, ഞാൻ മന്നുണ്ട്, ഞാനും മന്നുണ്ട്. ഇന്ന് നമുക്കത് നേരെ എയർപോർട്ടിൽ പിടിക്കാൻ തിരിച്ചു പോയല്ലോ നമ്മള്. ആ നമുക്ക് ഷിപ്പില് തിരിച്ചു പോകണം. ഷിപ്പിലാ? ഓ ഓ ഓ ഓ ആ ആച്ചകൾ മേടിക്കാം നമുക്ക്. കണ്ടാ അതിൽ പോവാം. എന്റെ മോനെ ഞാൻ ഓട്ടക്കടപ്പുറത്തേക്ക്. നമ്മള് ഞാനിവിടെ ലാൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ലാൻഡ് ചെയ്ത് നിക്കാം. ഓക്കെ പയ്യെ 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 പയ്യെ. ആ ഓക്കെ എടാ ഞാൻ ലാൻഡ് ചെയ്ത് ലാൻഡ് ചെയ്ത്. നീ എവിടെയാ? നീ എവിടെയാ? നീ എവിടെയാ? എന്റെ മോനെ കേട്ട് കേട്ട് പോയി പോളി 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 കേറി 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 ഇപ്പോട്ടെ പോട്ടെ പോലെ. ആ നമ്മള് ലോസ് ആഞ്ചലസില് ബോട്ടൊക്കെ ഓടിച്ച് മറ്റേ യാച്ച് എടുക്കാറ് അല്ലേ? ഏണ്ടാ നോക്കി തന്നെ പോലെ. എന്റെ മോനെ ഇത് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങി ആണല്ലേ? ഇത് മേടിച്ചൂല എടാ മോനെ പോളി. ആ പോയി അല്ല ഇത് ബൈ ബൈ. എന്തായാലും നമുക്ക് കുടിക്ക് വരണ ഒരു പോർച്ചുഗലി ഫങ്ങനെ എഴുതി മേടിക്കണം നമുക്ക്. നേരെ പോട്ടെ പോട്ടെ പോട്ടെ. ഹോ എടാ എത്തി 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 എന്റെ മോനെ. എടാ ഈ ദുബായൊക്കെ എന്താണ് ഇതുപോലെ കണ്ടെങ്കിൽ ബീച്ചിലൊക്കെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ? ദുബായിലൊക്കെ ഇങ്ങനെ ഇടിച്ചിടാൻ പറ്റുമോ? ഇങ്ങനെ ഇങ്ങനെ ചവിട്ടി കൊല്ലാൻ പറ്റുമോ? അതാണ് അതാണ് ദുബായ്. അയ്യോ അതാണ് നമ്മൾ ദുബായ് അല്ലടാ ഇത്, ലോസ് ആഞ്ചലസ് ആടാ ഇത്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം കൂടെ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു, ചേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ് ചെയ്യുക. നമ്മൾ ദുബായ് മൊത്തം ചുറ്റി കറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ദുബായിൽ നമ്മൾ പോർച്ചുഗൽ ഇപ്പൊ വായിക്കാൻ പോടാ. ഇത് വേണോടാ ദുബായ് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി. അതിനെ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ എന്താ ദുബായിലേ നമുക്ക്
അവിടുത്തെ ഇത് കാണണോ ചോദിക്കും എല്ലാവരോടും. നമ്മുടെ ഫുട്ബോൾ കളി കാണണമെങ്കിൽ അതിനെ കഴിച്ച അപ്പൊ ദുബായ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളി കാണാൻ വേണ്ടി പോണെങ്കിൽ എല്ലാരും ഇപ്പൊ തന്നെ ചാനൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്ത് റെഡി ആയി നിന്നോ. നമുക്ക് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഫുട്ബോൾ കളി കാണാൻ പോകും അല്ലേ. ബൈ. Like work with the pace on the track on my face in the back like I'm taking a slap. I need a drink but it's straight from the tap. And I'm hating the slack of a man slid around like the hate in the gaff. Please stop talking that trash cause the vibes from the front all the way to the back.